ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേശീയ ഉദ്യാനങ്ങൾ, അതായത് നാഷണൽ പാർക്സ്, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രധാനമായിട്ട് 5 ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്, നാഷണൽ പാർക്സ് ആണുള്ളത്. ഒന്ന് എരവികുളം നാഷണൽ പാർക്ക്, 2 സൈലന്റ് വാലി, മതികെട്ടാൻശോല, പാമ്പാണ് ശോല, അതുപോലെ ആനമടി ശോല. ഓക്കെ, ഇതിൽ ആദ്യത്തെ എടുത്ത് നോക്കാൻ എരവികുളം. എരവികുളം നാഷണൽ പാർക്ക്, എരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. 1975 അത് വൈൽഡ് ലൈഫ് സാങ്ച്വറി, 78 അത് നാഷണൽ പാർക്ക്, അതായത് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. ആദ്യം എന്തായിരുന്നു അത്? വന്യജീവി സങ്കേതമായിരുന്നു, പിന്നീട് അത് നാഷണൽ പാർക്കായി മാറുന്നു. ഇത് ഇടുക്കി ദേവികുളം താലൂക്കിലാണ് നമ്മൾ കാണുക. അതുപോലെ ഷോലാസ്, ഗ്രാസ് ലാൻഡ്സ്, പുൽമേടുകളൊക്കെ ആ ഒരു പ്രദേശത്ത് കാണുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇരവികുളത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന എന്താണ്? വരയാടുകൾ, അല്ലെ, നീലഗിരി താർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വരയാടുകളാണ്. അതുപോലെ നീലക്കുറിഞ്ഞി, നീലക്കുറി 12 വർഷത്തെ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികളെ കുറിച്ചുള്ള ഓർമ്മകളും നോക്കിവരും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി നാഷണൽ പാർക്ക് 1984 ഇത് നാഷണൽ പാർക്കായി മാറുന്നത്. ഏറ്റവും കൂടുതൽ സൈലന്റ് വാലിക്ക് ഒന്ന് ഓർക്കുമ്പോൾ എന്താണ്? നമ്മൾ എരവികുളം എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നീലഗിരി താർ അല്ലെങ്കിൽ വരയാടുകളാണെങ്കിൽ, സൈലന്റ് വാലിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എന്താണ് വരിക? സിംഹവാലൻകുരങ്ങളാണ്. പാലക്കാട് ജില്ലയിലാണ് ഇത് വരുന്നത്, പാലക്കാട് അട്ടപ്പാടി ഏരിയയിലാണ് ഇത് വരിക. ഇതിന് കാരണം ഇവിടെ ഈ സൈലന്റ് വാലി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആ ചീവീടുകൾ അങ്ങനെയുള്ള ശബ്ദ നിശബ്ദമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിശബ്ദമായിട്ടുള്ള ഒരു വനമേഖലയാണ്. കുന്തിപ്പുഴ തൂതപ്പുഴ എന്നൊക്കെ പറയുന്നത് ഭാരതപ്പുഴയുടെ കൈവഴികളാണ്, അല്ലെങ്കിൽ അതിൻ്റെ അതിലേക്ക് വന്നു ചേരുന്ന പോഷക നദികളാണ്. അപ്പോൾ ആ ഒരു നദികളൊക്കെ ഉത്ഭവിക്കുന്നതും ഈ സൈലന്റ് വാലിൽ നിന്നാണ്. അട്ടപ്പാടി മേഖലയിലെ ആദിവാസികൾ ആ ഒരു മേഖലയിലുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ സ്രോതസ്, അവരുടെ ജീവിത സ്രോതസ് ഒന്നാണ് സൈലന്റ് വാലി. ഇനി നമ്മൾ നോക്കുന്നത് അതേപോലെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, സിംഹവാലൻ കുരങ്ങ് എന്നുള്ള ഒരു പ്രത്യേകത, അതുപോലെ ഒരു പാത്രക്കടവ് പ്രോജക്റ്റ് കഴിഞ്ഞ നാളുകളൊക്കെ വാർത്തയിലുണ്ടായിരുന്നു. KSEB പാത്രക്കടവ് പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അവിടെയാണ്. പക്ഷേ പാത്രക്കടവ് പ്രോജക്റ്റ് കേരളത്തിലെ പല പരിസ്ഥിതി വാദികൾ എതിർത്തു, അതിനെ തുടർന്ന് അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് അനുമതി നിഷേധിച്ചാണ് പാത്രക്കടവ് പ്രോജക്റ്റ് ഇത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച്. സൈലന്റ് വാലി വനമേഖലയിലാണ്, പക്ഷേ വനം നശിക്കും, അതുപോലെ വളരെ പ്രത്യേകതയുള്ള സിംഹവാലൻ കുരങ്ങുകൾക്ക് നഷ്ടമുണ്ടാകുമെന്നതിനാൽ KSEBയും അതുപോലെ കേരള ഗവൺമെൻറ്റും ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്ന അടുത്തൊന്നാണ് അതിനായിട്ട് ബന്ധപ്പെടേണ്ട സേവ് സൈലന്റ് വാലി ക്യാമ്പയിൻ. ഇന്ന് നേതൃത്വം കൊടുത്തത് കേരള സാഹിത്യ പരിഷത്താണ്. അതിൽ പ്രധാനപ്പെട്ട കവികളും, അതായത് സുഗതകുമാരി, ONV കുറുപ്പ് തുടങ്ങിയ കവികളൊക്കെ ഈ സൈലന്റ് വാലി സംരക്ഷണ, സേവ് സൈലന്റ് വാലി സംരക്ഷണ പ്രോജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമരമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ സൈലന്റ് വാലി, സേവ് സൈലന്റ് വാലി എന്നുള്ള ആ ഒരു സമരം ഏതിനെതിരെയായിരുന്നു? ഒന്ന് പാത്രക്കടവ് പ്രോജക്റ്റിനെതിരെ. പാത്രക്കടവ് പ്രോജക്റ്റ് എവിടെയാണ്? സൈലന്റ് വാലിയിലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇന്ന് നമ്മൾ പോകുമ്പോൾ മറ്റു നമ്മൾ കാണാനുള്ളത് അടുത്ത നാഷണൽ പാർക്കിലേക്കാണ്, മതികെട്ടാൻശോള. മതികെട്ടാൻശോള എന്നുള്ളത് ഇടുക്കിയിലുള്ള ഒരു നാഷണൽ പാർക്കാണ്. ഉടുമ്പൻചോല താലൂക്കിലായിരുന്നു, ഉടുമ്പൻചോല താലൂക്കിൽ, ഇടുക്കിയിലെ ഉടുമ്പൻചോല താലൂക്കിലുള്ള ഒരു നാഷണൽ പാർക്കാണ് മതികെട്ടാൻശോള. അപ്പോൾ ഇതിലും ഇതേപോലെ തന്നെ ഇരവികുളം നാഷണൽ പാർക്കും അതുപോലെ പാമ്പാടിശോല നാഷണൽ പാർക്കിൻ്റെ ചേർന്ന് തന്നെയാണ് മതികെട്ടാൻശോലയും അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടുക്കിയിൽ നമുക്ക് ഏതൊക്കെ കാണാം? ഒന്ന് മതികെട്ടാൻശോല, 2 ഇരവികുളം നാഷണൽ പാർക്ക്, അതുപോലെ പാമ്പാടിശോല നാഷണൽ പാർക്ക്, അല്ലെ, ദേശീയ ഉദ്യാനങ്ങൾ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ അടുത്തൊന്നാണ് പാമ്പാടിശോല നാഷണൽ പാർക്ക്. ഇത് എവിടെ തന്നെയാണ്? ഇടുക്കിയിലാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് എന്താണ്? പാമ്പാടിശോല ദേശീയ ഉദ്യാനം അല്ലെ നാഷണൽ പാർക്കാണ്. നമ്മൾ ആ ഒരു അതിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിത മേഖല? വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇത് പറയുന്നതാണ് സംരക്ഷിത മേഖല, അല്ലെങ്കിൽ അതിന് കുറഞ്ഞ പ്രാധാന്യമാണ്, താരതമ്യേന കുറഞ്ഞ പ്രാധാന്യമാണ്. ദേശീയ ഉദ്യാനം എന്ന് പറയുമ്പോൾ അത് അടുത്ത ലെവലിലേക്ക് മാറി, പിന്നീട് മറ്റൊന്നാണ് ടൈഗർ റിസർവ്, എലിഫന്റ് റിസർവ്, ഈ രീതിയിലുള്ളത്. അപ്പോൾ ഇതിൽ പാമ്പാടിശോല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് ഇത് പാമ്പാടിശോല. ഇതും ദേവികുളം താലൂക്കിൽ തന്നെയാണ് കാണുന്നത്. ഇനി ഇത് യുനെസ്കോ ഹെറിറ്റേജ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നതാണ്. മറ്റൊന്നുള്ളതാണ് ആനമുടിശോല. ആനമുടിശോലയും ഇതുപോലെ തന്നെ ദേവികുളം താലൂക്കിലുള്ള ഒരു ദേശീയ ഉദ്യാനമാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ കമ്മിറ്റി ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല, പക്ഷേ നീലഗിരി
ബയോസ്ഫിയർ റിസർവ്, അതായത് യുനെസ്കോ ലിസ്റ്റിലുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇത് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് ആനമുടി ശോല. ഇനി അതുപോലെ തന്നെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിലേക്ക് വരാം. വന്യജീവി സങ്കേതം ഇപ്പം നമ്മളിപ്പോൾ കണ്ടെന്താണ്, ദേശീയ ഉദ്യാനങ്ങൾ അല്ലെ നാഷണൽ പാർക്സ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വന്യജീവി സങ്കേതങ്ങളാണ്. വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിൽ 18 എണ്ണം ഉണ്ട്. 18 എണ്ണം. ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നുള്ളത് പെരിയാർ വന്യജീവി സങ്കേതമാണ്, പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്, കരിമ്പുഴ വന്യജീവി സങ്കേതം. ഓക്കെ, മലപ്പുറത്താണ് കരിമ്പുഴ വന്യജീവി സങ്കേതം വന്നിരിക്കുന്നത്. ഇതാണ് ഏറ്റവും പുതുതായിട്ടുള്ള വന്യജീവി സങ്കേതം. ഇനി കേരളത്തിലെ ഏറ്റവും നോർത്ത്, ഏറ്റവും മുകളിൽ, അല്ലെങ്കിൽ ഉത്തര കേരളത്തിലുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. എന്നാൽ ഏറ്റവും താഴെ ആറളം വന്യജീവി സങ്കേതം പറയുന്നത് കണ്ണൂരിലാണ്. എന്നാൽ ഏറ്റവും താഴെയുള്ളതാണ്, സദേൺ മോസ്റ്റ് ആയിട്ടുള്ളതാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അതെവിടെയാണ്, തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇനി ഓരോ ജില്ലയിലുള്ള വന്യജീവി സങ്കേതം പെട്ടെന്ന് നമുക്ക് കണ്ടുപോകാം. തിരുവനന്തപുരം ജില്ലയിൽ 2 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്, നെയ്യാറും പേപ്പാറയാണ് തിരുവനന്തപുരത്തുള്ള വന്യജീവി സങ്കേതം. ഇതിൽ നെയ്യാർ എന്ന് പറയുന്നത് അഗസ്ത്യാമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് നെയ്യാർ എന്നുള്ളത്. അവിടെ നിന്നാണ് നെയ്യാർ നദി, അതുപോലെ മുല്ലയാർ നദി, കല്ലട നദി, ഇതൊക്കെ ഈ നെയ്യാർ വന്യജീവി സങ്കേതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി അതിലുള്ള ഒരു ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് അഗസ്ത്യമലയാണ് അവിടെയുള്ള കൊടുമുടി. അതുപോലെ നെയ്യാർ ലയൺ സഫാരി പാർക്ക്, ഇപ്പോൾ അത് താൽക്കാലികമെന്ന് അടച്ചിട്ടിരിക്കുകയാണ്. എന്നാലും അത് നെയ്യാർ ഈ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ ആ ഒരു ചുറ്റുവട്ടം തന്നെയാണ് വരുന്നത്. അതുപോലെ നെയ്യാർ ഡാമും. ഓക്കെ, ഇനി അടുത്ത തിരുവനന്തപുരം ജില്ലയിലെ അടുത്തൊരു വന്യജീവി സങ്കേതമാണ് പേപ്പാറ. പേപ്പാറ വന്യജീവി സങ്കേതം എവിടെ തന്നെയാണ്, ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, അത് നമ്മൾ ഇത്രയേ ഉള്ളൂ. കേരളത്തിൻ്റെ താഴേക്കുള്ള തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ളൊക്കെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളൊക്കെ അല്ലെ, ഏത് തന്നെയാണെങ്കിലും വന്യജീവി സങ്കേതങ്ങളൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവായിട്ട് ബന്ധപ്പെട്ടാണ്. അതേസമയം കേരളത്തിൻ്റെ ഉത്തര സൈഡിൽ, അതായത് നോർത്തേൺ സൈഡിലുള്ള വയനാട്, കോഴിക്കോട്, അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തുള്ള വന്യജീവി സങ്കേതങ്ങളാവാം, അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളാകാം, ഏതുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കാം, നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്നുള്ളത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ വ്യാപിച്ച് കിടക്കുന്നു? ഒന്ന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ കേരളം, രണ്ടോ തമിഴ്നാട്ടിലുണ്ട്, തമിഴ്നാട് അതായത് ഊട്ടി ആ ഒരു സൈഡിലേക്ക് അത് വ്യാപിച്ച് കിടക്കുന്നു. ഇനി കർണാടക തീർച്ചയായിട്ടും ഉണ്ട്, ബന്ദിപ്പൂർ, മൈസൂർ ആ ഏരിയയിൽ. അപ്പോൾ അതായത് ഒരു ട്രൈ ജംഗ്ഷനിലാണ് ഇത് നിൽക്കുന്നത്, നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിൽക്കുന്നത്. ആ പശ്ചിമഘട്ടത്തിൻ്റെ ആ ട്രൈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ 3 സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, കർണാടക. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. കേരളത്തിൽ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്സിൽ ഒന്നാണെന്ത്, ആ നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, അപ്പോൾ ഇത് യുനെസ്കോ ലിസ്റ്റിൽ പെട്ട ഒന്നാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നമ്മൾ അതിലേക്ക് വരുമ്പോൾ കാണാം. ഇനി കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്തുള്ള ഒരു വന്യജീവി സങ്കേതമാണ് ഷെന്തുർണി വന്യജീവി സങ്കേതം, ഷെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതും ഏതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു തിരുവനന്തപുരം കൊല്ലം ഭാഗമൊക്കെ ആകുമ്പം അത് ഏതായിരിക്കും, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കിടക്കുക. ഓക്കെ, ഇതുപോലെ തെന്മല എക്കോ ടൂറിസം പ്രൊജക്ട്, അതായത് കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്റ്റാണിത്, തെന്മല എക്കോ ടൂറിസം പ്രൊജക്ട്. ഇത് ഏത് ജില്ലയിലാണ്, കൊല്ലം ജില്ലയിലാണ്. എന്നാൽ അത് ഏത് വന്യജീവി സങ്കേതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഷെന്തുർണി വന്യജീവി സങ്കേതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. തെന്മല എക്കോ ടൂറിസം പ്രൊജക്ട് ഷെന്തുർണി വന്യജീവി സങ്കേതമായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ജില്ലയിലേക്ക് വരുന്നത് ഇടുക്കി. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ. ഇടുക്കിയിൽ വന്യജീവി സങ്കേതം മാത്രമല്ല ദേശീയ ഉദ്യാനങ്ങളും ഏറ്റവും കൂടുതലുള്ളത് എവിടെ തന്നെയാണ്, ഇടുക്കി തന്നെയാണ്. ഇടുക്കിയിലുള്ള വന്യജീവി സങ്കേതം നോക്കുകയാണെങ്കിൽ ഒന്ന് പെരിയാർ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ തേക്കടി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി, തേക്കടി വന്യജീവി സങ്കേതം. അതുപോലെ ചിന്നാർ വന്യജീവി സങ്കേതം, ഇടുക്കി വന്യജീവി സങ്കേതം, കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. ഓക്കെ, നമ്മളിന്ന് നേരത്തെ അവിടെ നാഷണൽ പാർക്കിൽ നമ്മൾ ഇതുപോലെ കണ്ടായിരുന്നു, എന്ത്, ഇരവികുളം നാഷണൽ പാർക്ക്, പാമ്പാടി ശോല നാഷണൽ പാർക്ക്, അതുപോലെ മതികട്ടാൻ ശോല നാഷണൽ പാർക്ക്, ആനമുടി ശോല നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ദേശീയ ഉദ്യാനങ്ങളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇവിടെ തന്നെയാണ്, ഇടുക്കിയിൽ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്ന് ഇടുക്കി ജില്ലയിലെ ഓരോ വന്യജീവി സങ്കേതം എടുത്ത് പെട്ടെന്ന് നോക്കാം. ഇടുക്കി ജില്ലയിലെ പെരിയാർ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഇടുക്കിയും 19 ഏരിയയിലായിട്ടാണ്. 1934 പെരിയാർ വന്യജീവി സങ്കേതം ആരംഭിക്കുന്ന 1934 തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ മഹാരാജാവായ ശ്രീ തിരുനാൾ ബാലരാമവർമ്മയാണ് അത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. നെല്ലിക്കാമ്പെട്ടി ബയോസ്ഫിയർ റിസർവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും തിരുവിതാംകൂർ ഭരണത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണിത് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന 2 നദികളാണ് പെരിയാർ അതുപോലെ പമ്പ. പെരിയാർ വന്യജീവി സങ്കേതം ഉത്ഭവിക്കുന്നതാണ് ഇത് പെരിയാർ അതുപോലെ പമ്പ. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു ഡാമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഡാമാണ് മുല്ലപ്പെരിയാർ. അപ്പോൾ പെരിയാർ നദി, പെരിയാർ നദിയോട് ചേർന്ന് നിൽക്കുന്ന പെരിയാർ വന്യജീവി സങ്കേതം,
അവിടെയുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഡാമാണത്, മുല്ലപ്പെരിയാർ. ഓക്കെ, ഇനി ഒപ്പം തന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. പെരിയാർ വന്യജീവി സങ്കേതം ഒരു നാഷണൽ, ഒരു ദേശീയ ഉദ്യാനമാണ്. അതുപോലെ തന്നെ അതൊരു എലിഫന്റ് റിസർവാണ്, ഒരു ടൈഗർ റിസർവാണ്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? പെരിയാർ വന്യജീവി സങ്കേതം ഒരേ സമയം അതെന്താണ്, ഒരു വന്യജീവി സങ്കേതമാണ്, ദേശീയ ഉദ്യാനമാണ്, അതുപോലെ ടൈഗർ റിസർവാണ്, എലിഫന്റ് റിസർവാണ്. അപ്പം ഇങ്ങനെ കേരളത്തിലെ ഒരേ ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെരിയാറിന് ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നും, കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംരക്ഷിത, ഏറ്റവും കൂടുതൽ സംരക്ഷണം അനുഭവിക്കുന്ന വനങ്ങളിലൊന്നാണെന്ത്, പെരിയാർ വന്യജീവി സങ്കേതം. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം വന്യജീവി സങ്കേതം മാത്രമാണോ? അല്ല, ഒന്ന് വന്യജീവി സങ്കേതമാണ്, രണ്ട് ദേശീയ ഉദ്യാനമാണ്, മൂന്ന് എലിഫന്റ് റിസർവാണ്, നാല് ടൈഗർ റിസർവാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇവിടെയാണ് നക്ഷത്രാമങ്ങളെ കാണുക. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പ്രത്യേകം എന്താണ്? നക്ഷത്രാമങ്ങൾ, സ്റ്റാർ ടോട്ടോയ്സ്. ഓക്കെ, നക്ഷത്രാമങ്ങളാണ്. ഇത് ഓരോ വന്യജീവി സങ്കേതം ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മൾ എരവികളും പ്രത്യേകമായിട്ടുള്ള സംരക്ഷിത മൃഗങ്ങളുണ്ട്. എരവികളും നാഷണൽ പാർക്ക് നമ്മൾ കണ്ടതാണ് നീലഗിരി താറ എന്നുള്ള രീതിയിൽ വരയാടുകളാണ്. സൈലന്റ് വൈലിലേക്ക് പോകുമ്പോൾ എന്താണ്, ലയൺ ടെയിൽ മക്കാക്യൂ അല്ലെങ്കിൽ സിംഹവാലൻകുരങ്ങാണ്. എന്ന് പറഞ്ഞാൽ തന്നെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മൾ കാണുന്നതാണ് സ്റ്റാർ ടോട്ടോയ്സ്. ഓക്കെ, സ്റ്റാർ ടോട്ടോയ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു ശെന്തുർണ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ശെന്തുർണ ഉള്ളത് കൊല്ലം ഭാഗത്താണ്. അവിടെ നിന്നാണ് ശെന്തുർണി എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ കുറച്ച് മരങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇനി ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആരംഭിക്കുന്നതാണ് ചിന്നാർ, അതുപോലെ പാമ്പാർ എന്നുള്ള രീതിയിൽ നദികൾ. ഓക്കെ, ഇനി അതിൽ മറയൂർ സാൻഡലും, മറയൂർ ചന്ദനം വളരെ ഫേമസ് ആണ്. മറയൂർ ശർക്കരയും അതുപോലെ മറയൂർ ചന്ദനവും. ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കീഴിൽ വരുന്നിടത്താണ് എന്ത്, മറയൂർ ചന്ദനങ്ങളും കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തൊന്നാണ് ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇരിക്കുന്നത് തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ടാണ്. ഇതിൽ ഇതേപോലെ തന്നെ നദികളായിട്ടുള്ള പെരിയാർ, അതുപോലെ ചെറുതോണിയാർ, ഇതൊക്കെ ഉത്ഭവിക്കുന്ന ഇവിടെ തന്നെയാണ്. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതമായിട്ട് ബന്ധപ്പെട്ടും പെരിയാറിൻ്റെ കുറേയധികം പോഷക നദികൾ ഇവിടെ ഉത്ഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി വന്യജീവി സങ്കേതമായിട്ട് ബന്ധപ്പെട്ടും പെരിയാറിൻ്റെ പോഷക നദികൾ അവിടെ ഉത്ഭവിക്കുന്നു. എന്നാൽ ഇടുക്കി വന്യജീവി വന്യജീവി സങ്കേതത്തിൻ്റെ ആ ഒരു പ്രദേശത്താണ് ഏതുള്ളത്, ഇടുക്കി ഡാം ഇരിക്കുന്നത്. ഇടുക്കി ഡാം, പ്രത്യേകിച്ച് കുളമാവ്, ചെറുതോണി, ഈ ഡാമുകളൊക്കെ ഇരിക്കുന്നത് ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ആ ഒരു പ്രദേശങ്ങളാണ്, വൃഷ്ടി പ്രദേശങ്ങളാണെന്ന് പറയാം. കുളമാവ്, ചെറുതോണി, ഇടുക്കി ഡാമുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇനി അടുത്തതാണ് കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാങ്ച്വറി. കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈ കുറച്ച് കാലമായിട്ടുള്ളൂ അത് സൃഷ്ടിച്ചിട്ട്. നീലക്കുറിഞ്ഞി സംരക്ഷിക്കാൻ വേണ്ടിയാണ് കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഇരവികുളം നാഷണൽ പാർക്ക്, ഇതുമായിട്ട് തൊട്ട് ചേർന്ന് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നീലഗിരി താർ അല്ലെ വരയാടികളെ സംരക്ഷണവും ഇതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്തങ്ങളൊന്നാണ്. ഇനി എറണാകുളത്ത്, നമ്മൾ നോക്കുമ്പോൾ രണ്ട് എറണാകുളം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഒരു അർബൻ ഏരിയ ആണ്, അതുകൊണ്ട് വനങ്ങളോ അല്ലെങ്കിൽ ഏരിയയിലെ സംരക്ഷിത പ്രദേശങ്ങളോ ഇല്ല എന്നുള്ളത്. പക്ഷേ നമ്മളൊക്കെ അറിയാം കൊച്ചി നഗരത്തിൻ്റെ ഒത്ത നടുക്ക് അല്ലെ കൊച്ചി നഗരത്തിൻ്റെ ഒരു ഹൃദയം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ് എന്ത്, മംഗളവനം. അതായത് കൊച്ചി ഹൈക്കോടതിയുടെ തൊട്ട് പുറകിലാക്കേണ്ടി വരുന്ന മംഗളവനം. അതുപോലെ തട്ടേക്കാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബേർഡ് ലൈഫ് സാങ്ച്വറി, തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇനി മംഗളവനം, മംഗളവനത്തെ അറിയപ്പെടുന്ന ഗ്രീൻ ലങ്സ് ഓഫ് കൊച്ചി, കൊച്ചിയുടെ ആ ഒരു അവിടുത്തെ മലിനീകരണങ്ങളൊക്കെ മറ്റു പിടിച്ചെടുക്കുന്ന രീതിയിൽ ഗ്രീൻ ലങ്സ് ഓഫ് കൊച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന മംഗളവനമാണ്. കൊച്ചി കായലും ഒക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കൊച്ചി ടൗണിൻ്റെ ഏറ്റവും നടുക്ക് നിൽക്കുന്ന ഒരു പക്ഷി സങ്കേതങ്ങളാണ് ഇത്, മംഗളവനം, പക്ഷി സങ്കേതം. ഇനി അതേപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതം, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് ഇത്, തട്ടേക്കാട് പക്ഷി സങ്കേതം. അതിൻ്റെ മറ്റൊരു പേര് സലിമലി, സലിമലി ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ പക്ഷി സങ്കേതം എന്ന പേരിലാണ്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് കോട്ടയമാണ്. കോട്ടയം കുമരകം പക്ഷി സങ്കേതം, കോട്ടയത്ത് നമ്മൾ കാണുന്നതാണ് കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട് കാലിൻ്റെ തീരത്താണ് ഇതിരിക്കുന്നത്. ഇതിന് മറ്റൊരു പേര് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിലും ഈ കുമരകം പക്ഷി സങ്കേതം അറിയപ്പെടുന്നുണ്ട്. മീനച്ചിലാറാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഈ പക്ഷി സങ്കേതം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നദി. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ രണ്ട് വന്യജീവി സങ്കേതങ്ങളാണ് തൃശ്ശൂരിലുള്ളത്. ഒന്ന് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം, അതുപോലെ ചിമ്മിനി വന്യജീവി സങ്കേതം. ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. ഓക്കെ, ഇവിടെ കേരളത്തിലെ രണ്ടാമത് വന്ന വന്യജീവി സങ്കേതങ്ങളൊന്നാണ് ഇത്, പീച്ചി വാഴാനി. ഏറ്റവും ആദ്യം വന്ന് ഞാൻ പറഞ്ഞിരുന്നു വന്യജീവി സങ്കേതം ഏറ്റവും ആദ്യം വന്ന് പെരിയാറാണ്. ഓക്കെ, ഇനി ചിമ്മിനി വന്യജീവി സങ്കേതം, ഇത് നെല്ലിയാമ്പതിയെ ആ ഏരിയ ആയിട്ട് അടുത്ത് നിൽക്കുന്നതാണ് ചിമ്മിനി വന്യജീവി സങ്കേതം. ചിമ്മിനി നദി ഈ ചിമ്മിനി വന്യജീവി സങ്കേതം അല്ലെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്.
ഇനി പാലക്കാട്, പാലക്കാടിലെ രണ്ടെണ്ണമാണ്, ഒന്ന് പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സെഞ്ചുറി, രണ്ട് ചൂളന്നൂർ പീകോക്ക് വൈൽഡ് ലൈഫ് സെഞ്ചുറി. ഈ രണ്ടെണ്ണവും, അതായത് ചൂളന്നൂർ എന്നുള്ള ഈ ഇടയ്ക്കാണ് ഉണ്ടാക്കിയത്, മയിൽ സങ്കേതം എന്നുള്ള രീതിയിൽ കുറച്ച് നാളെയായിട്ടുള്ളൂ അത് ക്രിയേറ്റ് ചെയ്തിട്ട്. ഇനി പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സെഞ്ചുറി, പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സെഞ്ചുറി ഒരു ടൈഗർ റിസർവ് കൂടിയാണ്, ഒരു പക്ഷി സങ്കേതം, ഒരു വന്യജീവി സങ്കേതം മാത്രമല്ല ഒരു ടൈഗർ റിസർവ് കൂടിയാണ്. ഓക്കെ, ഇനി നമ്മൾ മറ്റന്നാൾ ചൂളന്നൂർ മയിൽ സങ്കേതം, ചൂളന്നൂർ മയിൽ സങ്കേതം ഇതുപോലെ പാലക്കാട് ജില്ലയിലാണ് ഇതുള്ളത്. മയിലാടും പാറ എന്ന പേരിലും ആ ഏരിയ അറിയപ്പെടുന്നുണ്ട്. അതായത് മയിലുകൾക്ക് വേണ്ടി കേരളത്തിലുള്ള ഏക സങ്കേതം, അല്ലെ, മയിലുകൾക്ക് വേണ്ടി മാത്രമുള്ള ഏക സങ്കേതമാണിത്, ചൂളന്നൂർ പക്ഷി സങ്കേതം, അല്ലെ, മയിൽ സങ്കേതം പാലക്കാട് ജില്ലയിൽ. ഇനി നമ്മൾ നോക്കുന്നത് മലപ്പുറമാണ്, മലപ്പുറത്തുള്ളതാണ് കരിമ്പുഴ വൈൽഡ് ലൈഫ് സെഞ്ചുറി. ഓക്കെ, കരിമ്പുഴയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പുതുതായിട്ട് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട വൈൽഡ് ലൈഫ് സെഞ്ചുറി, അല്ലെങ്കിൽ വന്യജീവി സങ്കേതമുള്ളതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. ഇത് ഏതിൻ്റെ ഭാഗമാണ്? നീലഗിരി ബയോസോ റിസർവിൻ്റെ ഭാഗമാണ്. നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ കൊല്ലം തിരുവനന്തപുരം ഏരിയ നോക്കുകയാണെങ്കിൽ അവിടുത്തെ വന്യജീവി സങ്കേതങ്ങളും അവിടുത്തെ മറ്റ് വനങ്ങളും ഏത് റിസർവിൻ്റെ ഭാഗമാണ്? ബയോസോ റിസർവ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഏരിയയാണ്. നമ്മൾ ഏറ്റവും ചെറുതായിട്ട് കാണുന്നത് ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവാണ്. അതിൻ്റെ തൊട്ടുമുകളിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതായത് വന്യജീവി സങ്കേതം, അതിൻ്റെ മുകളിലായിട്ട് നാഷണൽ പാർക്ക്, അതിൻ്റെ ഒപ്പം തന്നെ ടൈഗർ റിസർവ് അല്ലെങ്കിൽ എലിഫൻറ്റ് റിസർവ് കാര്യങ്ങളൊക്കെ. ഈ നാഷണൽ പാർക്സ് കുറേ എണ്ണം ജോയിൻ ചെയ്തപ്പോൾ എന്തായി വരും? ബയോസോ റിസർവ്. അത് ഒരു വലിയ ഏരിയയാണ്, പല സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന ഏരിയയാണ്. ഇപ്പം ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് അഗസ്ത്യമലയെ ബയോസോ റിസർവ്. അതെവിടെ ഉണ്ടാവും? അത് ഒന്ന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമല്ല തമിഴ്നാട്ടിലേക്ക് വ്യാപിച്ചു കിടക്കുന്നത് അഗസ്ത്യമല ബയോസോ റിസർവ്. ഇത് കേരളത്തിൻ്റെ സൗത്ത് കേരളയിലാണ്. എന്നാൽ നോർത്ത് കേരളയ്ക്ക് വരുമ്പോൾ ഏത് ബയോസോ റിസർവാണ്? നീലഗിരി ബയോസോ റിസർവാണ്. നീലഗിരി ബയോസോ റിസർവ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മലപ്പുറം, അതുപോലെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഏരിയകളിലെ വനങ്ങളും, അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ ആ ഊട്ടി ഗൂഡല്ലൂർ ഏരിയയിലെ വനങ്ങളും, കർണാടകയിലെ ബന്ദിപ്പൂർ, മൈസൂർ, മാണ്ഡ്യ ഏരിയയിലെ വനങ്ങളും. അതായത് മൂന്ന് സംസ്ഥാനങ്ങളിലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബേസർ റിസർവാണ് ഏത്? നീലഗിരി ബേസർ റിസർവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഏതുള്ള കരിമ്പുഴ വൈൽഡ് ലൈഫ് സെഞ്ചുറി, അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ഏതിൻ്റെ കീഴിൽ വരുന്നു? നീലഗിരി ബേസർ റിസർവിൻ്റെ കീഴിൽ വരുന്നു. ഇനി അവിടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചോല നായ്ക്ക ട്രൈബ്സ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരു ട്രൈബ്സാണ് എന്നാണ്, പ്രാകൃതമായ രീതിയിൽ ജീവിക്കുന്ന ട്രൈബ്സിലൊന്നാണ് ചോല നായ്ക്കർ. അതായത് ഇപ്പോഴും ഗുഹയിൽ ജീവിക്കുന്നു, പഴയ രീതിയിൽ തന്നെ ആ ഒരു ആചാരങ്ങളും മറ്റും അവർ പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ ട്രൈബാണ് എന്ത്? ചോല നായ്ക്കർ ട്രൈബ്. ആ ചോല നായ്ക്കർ ട്രൈബ് എവിടെയാണ് കാണപ്പെടുന്നത്? കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇതെവിടെയാണ്? മലപ്പുറത്താണ്. ഓക്കെ, ഇനി മറ്റുള്ള കോഴിക്കോടാണ്. കോഴിക്കോട് ഉള്ള ഒരു വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് മലബാർ വന്യജീവി സങ്കേതമാണ്. മലബാർ വന്യജീവി സങ്കേതം, അതായത് കോഴിക്കോട് വയനാട് അതിർത്തി, അല്ലെങ്കിൽ ആ ഒരു ജില്ലയിൽ പശ്ചിമഘട്ട മലയോര പ്രദേശങ്ങളിലാണിത് മലബാർ വന്യജീവി സങ്കേതം കാണുക. പെരുവണ്ണാമൂഴി ഡാം, അതുപോലെ കുറ്റ്യാടിപ്പുഴ, കുറ്റ്യാടിപ്പുഴ ഉത്ഭവിക്കുന്നത് മലബാർ വന്യജീവി സങ്കേതത്തിൽ നിന്നാണ്. കുറ്റ്യാടി, കക്കയം ഇറിഗേഷൻ പ്രോജക്റ്റുകളൊക്കെ ഈ മലബാർ വന്യജീവി സങ്കേതമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. ഇത് ഈ മലബാർ വന്യജീവി സങ്കേതം ആരംഭിച്ച് പിന്നീട് എങ്ങോട്ടേക്ക് മാറുന്നു? അത് ആ ഒരു ഒറ്റ എക്സ്റ്റൻഷനാണ്. അതായത് കോഴിക്കോട് മലബാർ വന്യജീവി സങ്കേതം ആരംഭിക്കുന്നു, പിന്നീട് അത് വയനാട്ടിലേക്ക് ചെല്ലുമ്പോൾ വയനാട് ഒരു സങ്കേതം, വന്യജീവി സങ്കേതങ്ങൾ, പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കർണാടകത്തിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് ബന്ദിപ്പൂർ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ ഇവിടെ തമിഴ്നാട്ടിലെ സത്യമംഗലം ഫോറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഇത്രയും ഏരിയ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഒരു മൃഗത്തിന് ശരിക്കും പറഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ വനത്തിലൂടെ തന്നെ കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ എത്താം. അത്രയ്ക്കും വ്യാപിച്ച് കിടക്കുന്ന ഒരു വനമേഖലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണിത് മലബാർ വന്യജീവി സങ്കേതം. ഓക്കെ, ഇത് വയനാട് എലിഫൻറ്റ് റിസർവായിട്ടും പിന്നീട് അവിടെ നിന്ന് ബന്ദിപ്പൂർ റിസർവായിട്ടും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ സത്യമല റിസർവായിട്ടൊക്കെ ഇത് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണിത് മലബാർ വന്യജീവി സങ്കേതം. ഇനി വയനാട്ടിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ തോൽപ്പട്ടി, രണ്ടെണ്ണമാണുള്ളത്, രണ്ട് വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഒന്ന് തോൽപ്പട്ടി വന്യജീവി സങ്കേതം, അതുപോലെ മുത്തങ്ങ വന്യജീവി സങ്കേതം. തോൽപ്പട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി, മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, ഇതിൽ വയനാട്ടിൽ ഞാൻ പറഞ്ഞു രണ്ടേ രണ്ടെണ്ണം കാണുക നമ്മൾ, വയനാട് വന്യജീവി സങ്കേതം, അതായത് തോൽപ്പട്ടി വന്യജീവി സങ്കേതം, അതുപോലെ മുത്തങ്ങ വന്യജീവി സങ്കേതം. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുമ്പോൾ വയനാട്ടിലെ വന്യജീവി സങ്കേതങ്ങളിൽ ഒരു പ്രത്യേകത, അതിൽ കുറേയധികം ആദിവാസി വിഭാഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, പ്രത്യേകിച്ച് മുത്തങ്ങ ഏരിയയിൽ. ഒപ്പം തന്നെ വയനാട് വന്യജീവി സങ്കേതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇതാണ് അമ്പുകുത്തിമല. അമ്പുകുത്തിമല നമുക്ക് ഏത് കാണാം? എടക്കൽ ഗുഹകൾ കാണാം. എടക്കൽ ഗുഹകൾ ഏതിനുള്ള എക്സാമ്പിളാണ്? നിയോലിത്തിക് ഏജിനുള്ള എക്സാമ്പിളാണ്. നിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ നവീന ശിലായുഗം, നവീന ശിലായുഗത്തിലുള്ള ഒരു എക്സാമ്പിളാണ് എടക്കൽ ഗുഹകൾ. അപ്പോൾ വയനാട്ടിൽ കാണുന്ന പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ എന്താണ്? പണിയ, കുറുമ്പ, കുറിജർ, ഊരാളീസ്, കാട്ടുനായ്ക്കർ എന്നീ വിഭാഗങ്ങളൊക്കെ കാണുന്നത് വയനാട്ടിലെ ഈ ഒരു വന്യജീവി സങ്കേതങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി കണ്ണൂർ നമ്മൾ നോക്കുമ്പോൾ എന്താണ്?
ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം നമ്മൾ കാണുന്നത് കണ്ണൂരിലാണ്. ഇതാണ് ഏറ്റവും ടോപ്പിൽ കാണുന്നത്, അതായത് ഏറ്റവും നോർത്തിൽ കാണുന്ന ആറളം വന്യജീവി സങ്കേതം. ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും സൗത്തിൽ നമ്മൾ കാണുന്നതാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഇനി അതുപോലെ തന്നെ കേരളത്തിൽ ഒരു കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട്. കമ്മ്യൂണിറ്റി റിസർവ്, അതായത് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുമ്പോഴാണ് അവിടെ ആ ഒരു സമൂഹത്തിൻ്റെ കൂടെ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് കമ്മ്യൂണിറ്റി റിസർവ് നടപ്പാക്കുക. അവിടെ സംരക്ഷണം താരതമ്യേന കുറവാണ്. കാരണം ആ ഒരു കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലുള്ളവർക്ക് അതിലുള്ളിൽ ആ ഒരു കാട്ടിൽ കയറാം, വേണ്ട അവരുടെ കാര്യങ്ങൾ, അതായത് വേണമെങ്കിൽ വിറക് മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ശേഖരിക്കാം. എന്നാൽ നമ്മൾ കമ്മ്യൂണിറ്റി റിസർവിൻ്റെ തൊട്ട് മുകളിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് എത്തിയാലോ, വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിയാലോ, ആ രീതിയിൽ വിഭവങ്ങൾ ശേഖരിക്കാനോ അതിൽ പ്രവേശിക്കുന്നതോ നിയമവിരുദ്ധമാണ്. ഇനി വൈൽഡ് ലൈഫ് സാങ്ച്വറി തൊട്ട് മുകളിലുള്ള നാഷണൽ പാർക്കിലേക്ക് എത്തിയാലോ, ഒരു തരത്തിലും നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കോർ ഏരിയയിലേക്ക് പ്രവേശിക്കാനേ പാടില്ല. ടൈഗർ റിസർവ്, എലിഫൻറ്റ് റിസർവ് ആണെങ്കിൽ അങ്ങനെ പ്രവേശിക്കുന്നതിൻ്റെ കുറ്റകരമാണ്, അവർക്കെതിരെ നിയമ നടപടിയുണ്ടാകും. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം അവർക്കെതിരെ നടപടി ഉണ്ടാകും. ഇനി ബയോസഫ് റിസർവും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അത് താരതമ്യേന സംരക്ഷണം കുറഞ്ഞ ഒരു മേഖലയാണ് കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ് കേരളത്തിലെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി ടൈഗർ റിസർവ്. കേരളത്തിലെ ടൈഗർ റിസർവുകളെ കുറിച്ച് പറയാം. ഞാൻ ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താണത്? പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് ഒരു വന്യജീവി സങ്കേതമാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, പെരിയാർ നാഷണൽ പാർക്കാണ്, അതുപോലെ തന്നെ ടൈഗർ റിസർവാണ്, ഒപ്പം തന്നെ എലിഫൻറ്റ് റിസർവാണ്. പ്രൊജക്ട് ടൈഗർ എന്നാരംഭിക്കുന്ന 1973 73 ഒക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ ഒരു വനം വന്യജീവി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് എന്താണ്? 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇതൊക്കെ ഏത് ഭരണകാലമാണ്? ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലമാണ്. 1970 മുതൽ 1980 വരെ നമ്മൾ കാണുന്നതാണ് ഇന്ദിരാഗാന്ധി ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് 1971 സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, അതായത് സ്റ്റോക്ക്ഹോം പരിസ്ഥിതി കോൺഫറൻസിൽ ഇന്ദിരാഗാന്ധിയും ഇവിടെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്നത്. അതിനുശേഷം തിരിച്ചു വന്ന ഇന്ദിരാഗാന്ധി നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളിലാണ് ഇന്നും നിലനിൽക്കുന്ന ശക്തമായിട്ടുള്ള നിയമങ്ങളൊന്നാണെന്ത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇതിൽ എത്ര ഷെഡ്യൂളുണ്ട്? 6 ഷെഡ്യൂളുണ്ട്. ഈ അതിൽ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സംരക്ഷണം വേണ്ട വന്യജീവികൾ. അങ്ങനെ സംരക്ഷണം കുറഞ്ഞ് 6-ാമത്തെ ഷെഡ്യൂളിൽ സംരക്ഷണം കുറഞ്ഞവയാണ് 6-ാമത്തെ ഷെഡ്യൂളുണ്ടാവുക. അങ്ങനെ 1, 2, 3, 4, 5, 6 ഷെഡ്യൂളിലാണ് കേരള ഇന്ത്യയിലെ വന്യജീവികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ച ഒന്നാണ് എന്ത്, പ്രൊജക്ട് ടൈഗർ. 1973 ആരംഭിച്ചാണ് പ്രൊജക്ട് ടൈഗർ. ഇതിൻ്റെ ഭാഗമായിട്ട് ടൈഗർ റിസർവുകൾ സ്ഥാപിക്കുകയും അതിന് കൂടുതൽ സംരക്ഷണം കൊടുക്കുകയും ചെയ്യും. ടൈഗർ എന്നുള്ളത് നമ്മുടെ ദേശീയ മൃഗമായതുകൊണ്ട് തന്നെ അതിനെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കുന്നോ അതിനെ കൊലപ്പെടുത്തുന്നോ എന്താണ്, അതായത് ജാമ്യം കിട്ടാത്ത കുറ്റങ്ങളൊന്നാണ്. ഇനി കേരളത്തിലുള്ള 2 ടൈഗർ റിസർവ്സ് എന്നാണ് ഏതാണ്? ഒന്ന് പെരിയാർ ടൈഗർ റിസർവ്, രണ്ടാമത്തെന്നാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവ് ഉള്ളത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇടുക്കി പത്തനംതിട്ട പ്രദേശങ്ങളിലാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് ഏരിയ നെല്ലിയാമ്പതി ഏരിയ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി ഇതിൽ പക്ഷിഗ്രാമം എന്ന പേരിൽ, അതായത് കേരളത്തിലെ പക്ഷി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ കാണുന്ന പക്ഷി ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്ന നൂറനാട്, ആലപ്പുഴ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, പക്ഷി പാതാളം എന്ന പ്രദേശം എന്ന സ്ഥലമുള്ളത് വയനാട്ടിലാണ്. പക്ഷിഗ്രാമം നൂറനാടാണ്, ആലപ്പുഴയിൽ നൂറനാടാണ്, പക്ഷി പാതാളം എന്ന് പറയുന്നത് വയനാട്ടിലാണ്. ഓക്കെ, ഇതാണ്. അപ്പോൾ അതായത് കേരളത്തിലെ വനം വന്യജീവി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞെന്താണ്, ഒന്ന് ദേശീയ ഉദ്യാനങ്ങൾ, കേരളത്തിലുള്ള ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ച് പറഞ്ഞു. 2, കേരളത്തിലുള്ള വന്യജീവി സങ്കേതങ്ങൾ, അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറികളെ കുറിച്ച് പറഞ്ഞു. 3, നമ്മൾ പറഞ്ഞത് കേരളത്തിലുള്ള ഏക കമ്മ്യൂണിറ്റി റിസർവ്, അതെവിടെയാണുള്ളത്? കടലുണ്ടിയിലാണുള്ളത്, അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി 4, നമ്മൾ പറഞ്ഞത് കേരളത്തിലുള്ള ടൈഗർ റിസർവ്, 2 എണ്ണമേ ഉള്ളൂ. എവിടേക്കാണുള്ളത്? പെരിയാർ ടൈഗർ റിസർവ്, അതുപോലെ പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഈ കാര്യങ്ങളാണ്, അതായത് കേരളത്തിലെ വനം വന്യജീവി വന്യജീവിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഈ നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ലഭ്യമാണ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുക. ഈ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ PSC Talks ഈസി ലേണിംഗ് എന്ന പേരിൽ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിൽ ഈ നോട്ട്സ് അതുപോലെ തന്നെ ലഭ്യമാണ്. നിങ്ങൾ കയറി സെർച്ച് ചെയ്താൽ മതി. ടെലിഗ്രാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ട്സും അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോസും ക്ലാസ്സുകളും ലഭ്യമാകും. ഓക്കെ, അപ്പോൾ ഏതായാലും എക്സാംസ് ഒക്കെ വളരെ അടുത്ത് വരികയാണ്. എല്ലാ തരം എക്സാംസും 10th ലെവലാണ് LDC, LGS എന്ന് പറയുന്ന എക്സാംസ്, 12th ലെവൽ CPO എക്സാംസ്, ഡിഗ്രി ലെവലാണെങ്കിൽ 13-ഉം 24-ഉം നടക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസ്, അതായത് SI, LSCS, BDO ഇതിൻ്റെ പ്രിലിംസ് ഒക്കെ നടക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും നല്ലൊരു ഉഷാറോടുകൂടെ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. തീർച്ചയായിട്ടും സർക്കാർ ജോലി എന്നുള്ള ആഗ്രഹം ഈ വർഷം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനാവും. 2024 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലി എന്ന ലിസ്റ്റിൽ എത്തിപ്പെടാൻ വളരെ എളുപ്പമുള്ള, കാരണം അത്രയധികം എക്സാമുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചാൽ ഏതെങ്കിലും ലിസ്റ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടാം. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായി ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.
ഓക്കെ.